കഫക്കെട്ട്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞെന്നാൽ ആർക്കും അതെന്താണ് എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരില്ല. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഈ കഫക്കെട്ടിന് ഫലപ്രദമായിട്ടുള്ള ആ മീനിങ് കൺവേ ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് നമുക്ക് പറയാൻ കഴിയില്ല. സ്പ്യൂട്ടം അക്യുമുലേഷൻ എന്ന് വല്ലതും നമുക്ക് പറഞ്ഞുണ്ടാക്കാം എന്നേ ഉള്ളൂ. എന്നാൽ ഈ പറയുന്ന പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ, ഇതിനോടൊപ്പം വരുന്ന മറ്റ് അലർജി പ്രശ്നങ്ങൾ, മൂക്കടപ്പ്, തുമ്മൽ, കണ്ണു ചൊറിച്ചിൽ തുടങ്ങിയവയും വിട്ടുമാറാത്ത ശ്വാസം മുട്ടലായിട്ട് പരിണാമം പ്രാപിച്ച് അത് നമ്മളെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഗതിയായി മാറാറുണ്ട് പലപ്പോഴും. ഈ കഫക്കെട്ട് എന്തുകൊണ്ടൊക്കെ വരുന്നു, അതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഇതിന് കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് മോഡേൺ മെഡിസിനിൽ അവൈലബിൾ ആണ് എന്ന് നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. കഫക്കെട്ട് എന്ന് പറയുന്ന പ്രശ്നം നമ്മുടെ ശ്വാസനാളികളിൽ കഫം അടിഞ്ഞുകൂടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ മൂക്ക് മുതൽ തൊണ്ണ വരെയുള്ള ക്രിക്കോ അരറ്റ്നോയിഡ് കാർട്ടിലേജ് വരെയുള്ള സംഗതി നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നും അതിന് താഴേക്കുള്ള ഭാഗത്തെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നും പറയും. അപ്പോൾ ഈ റെസ്പിറേറ്ററി ട്രാക്ടിൽ എവിടെ വേണമെങ്കിലും കഫം അടിഞ്ഞുകൂടാം. അത് നമുക്ക് മൂക്കടപ്പും തുമ്മലുമായിട്ടൊക്കെ ഉണ്ടാകാം. താഴേക്ക് വരുമ്പോഴത്തേക്കുമാണ് ഈ കഫക്കെട്ട്, കഫം കിടന്ന് കുറുകിയുണ്ടാകുന്ന ശബ്ദം, കുഞ്ഞു വാവമാർക്കൊക്കെ കുറുകുറുപ്പ് എന്നാണ് പറയുക. ഈ കഫക്കെട്ടിന് പലപ്പോഴും ഇംഗ്ലീഷ് പദം കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഡോക്ടർമാർ തന്നെ കഫക്കെട്ട് എന്ന് മലയാളത്തിൽ എഴുതി വയ്ക്കുകയാണ് പതിവ്. പലപ്പോഴും ഒ പി കൺസൾട്ടേഷൻ ഷീറ്റിലൊക്കെ കഫക്കെട്ട്, ചില പീഡിയാട്രീഷ്യൻസൊക്കെ കുറുകുറുപ്പിന് കെ കെ എന്ന് എഴുതാറുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇടയിലുള്ള ഒരു തമാശ. അപ്പോൾ ഈ കുറുകുറുപ്പും കഫക്കെട്ടും ഒക്കെ ഒരേ പത്തോളജിക്കൽ കോസ് കൊണ്ട് തന്നെ ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഈ കഫക്കെട്ടിനെ ഒന്ന് പുറത്ത് തള്ളാനായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ധാരാളമായി വെള്ളം കുടിക്കുക, അത് ചെറു ചൂടോടുകൂടിയുള്ള വെള്ളം കുടിക്കുക. നമുക്ക് അലർജി ഉണ്ടെന്ന് തോന്നുന്ന പല ഭക്ഷണങ്ങളും ഉണ്ടാവാം. പാൽ, അരി, ഗോതമ്പ്, മുട്ട, ഇറച്ചി, മത്സ്യവിഭവങ്ങൾ, സീ ഫുഡ് തുടങ്ങിയവയൊക്കെ പലതരത്തിലും അലർജി ഉണ്ടാക്കാറുണ്ട്. അത് നമുക്ക് തന്നെ മനസ്സിലാവുകയാണെങ്കിൽ അത് ഒന്ന് ഒഴിച്ചു നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. തണുത്ത വെള്ളം, തണുത്ത ക്ലൈമറ്റ് ഒക്കെ പലർക്കും അലർജി ഉണ്ടാക്കാറുണ്ട്. ഈർപ്പം നിൽക്കുന്ന ഭാഗങ്ങളിലുള്ള പലതരത്തിലുള്ള ഫംഗസ് ബാധകൾ, ഇപ്പോൾ പൂപ്പലുള്ള സ്ഥലത്ത്, ഇപ്പം തോടിനടുത്താണ് വീട് അല്ലെങ്കിൽ വയലിനടുത്താണെന്നുണ്ടെങ്കിൽ ഈ ഫംഗസ് തന്നെ ഒരു 6 വെറൈറ്റി ഉണ്ട്. നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം ആസ്പെർജില്ലസ് വെറൈറ്റി തന്നെ 3-4 ഉണ്ട്, കാൻഡിഡ സ്പീഷീസിലുണ്ട്, ടീനിയ ഉണ്ട്. അങ്ങനെ ഇതിന് ഓരോന്നിനെയും ഐസൊലേറ്റ് ചെയ്ത് അവനെ നമ്മൾ കൃത്യമായിട്ട് ചികിത്സിച്ച് വേരോടെ നുള്ളിക്കളയുന്ന ചികിത്സയാണ് ഈ ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. രാവിലെയും വൈകുന്നേരം ഒന്ന് ആവി പിടിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള കഫമെല്ലാം ഒന്ന് പൊടിഞ്ഞു പോകാനായിട്ട് സഹായിക്കും. നമ്മൾ ആവി കൊള്ളിക്കുന്നത് പലപ്പോഴും പലർക്കും ഇത് ആവി കൊള്ളുമ്പോഴത്തേക്കും ഭയങ്കര ശ്വാസമുട്ടൽ കൂടുവാണ്, ചുമ കൂടുവാണ് എന്നൊക്കെ പറയും. പക്ഷെ ചുമ കൂടിയെന്നാൽ പോലും ആ കഫം പുറന്തള്ളുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസിനെ പ്രതിരോധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ നല്ല കട്ടിയുള്ള ഒരു ബ്രെഡോ ബണ്ണോ ഒക്കെ ഒന്ന് ആവി കൊള്ളിച്ചാൽ അതൊന്ന് മാർദ്ദവമായി വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ കഫം ഒന്ന് അലിഞ്ഞു പുറന്തള്ളാനായിട്ട് ഏറ്റവും സഹായിക്കുന്നത് ഈ ആവി പിടിക്കുന്നത് തന്നെയാണ്. സ്റ്റീം ഈസ് ദ ബെസ്റ്റ് മ്യൂക്കോളൈറ്റിക് ഏജൻറ്റ് എന്ന് നമ്മൾ നമ്മുടെ പേഷ്യൻസിൻ്റെ അടുത്തും പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ വീട്ടിലെ ഹോം റെമഡീസ് കൊണ്ട് ഇതും കുറയുന്നില്ല, ഇത് കൂടി വരുന്നു എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റായുള്ള ഡോക്ടറെ കണ്ട് ഇതിന് വേണ്ട പ്രതിവിധി നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കോമൺ ആയിട്ട് നമുക്ക് കഫക്കെട്ടിന് കാരണമാകുന്നത് എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻസുമാണ്, അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ വൈറലോ ഫംഗൽ ഇൻഫെക്ഷൻസോ ആകാം. നമുക്കറിയാം കോവിഡിന് ശേഷം ഉണ്ടാകുന്ന നാളുകൾ നീണ്ടു നിൽക്കുന്ന ചുമയും കഫക്കെട്ടുമൊക്കെ ഇതിൻ്റെ ഒരു പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻ ആണ് എന്ന് പറയാം. അപ്പം പലപ്പോഴും ഫൈബ്രോസിസ്, ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയക്ടേസിസ് തുടങ്ങിയ ഇത് മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ലങ്സിലുണ്ടാകുന്ന. ഫൈബ്രോസിസ് എന്ന് പറയുന്നത് നമ്മളൊരു തേങ്ങ ഉണങ്ങിപ്പോകുന്നതുപോലെ ലങ്സ് ചുരുങ്ങിപ്പോകുന്നതിനെയാണ് സൂചിപ്പിക്കുക. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞെന്നാൽ നമ്മുടെ ശ്വാസനാളികളിൽ ഒരു വീക്കം ഉണ്ടാകുന്നത് വഴി അതിൻ്റെ വായു പോകാനുള്ള ആ വഴിയിലുള്ള തടസ്സം ഉണ്ടാകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. ബ്രോങ്കിയക്ടേസിസ് എന്ന് പറയുമ്പോൾ ഈ ശ്വാസനാളികളുടെ ഭിത്തികളിലെല്ലാം ഡാമേജ് സംഭവിച്ച് ആ ഭിത്തികളെല്ലാം ഒന്ന് വീങ്ങി ഒരല്പം വീർത്തിരിക്കുകയും അവിടെ കഫം കെട്ടി നിൽക്കുകയും
വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻസ് ഉണ്ടായി, നമ്മൾ ചുമച്ച് തുപ്പുമ്പോൾ പോലും അതിൽ ബ്ലഡ് പോലും വരുന്ന രീതിയിൽ ശ്വാസകോശത്തിൽ ഡാമേജ് വരുന്ന ഒരു രീതിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ശ്വാസകോശത്തിൽ ഉണ്ടാവുന്നത് കൊണ്ട് കഫക്കെട്ടുണ്ടാകാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അലർജി തന്നെയാണ്. അലർജിക് ബ്രോങ്കൈറ്റിസ് എന്നാണ് നമ്മൾ ബ്രോങ്കിയൽ ആസ്മയെ ആലങ്കാരികമായിട്ട് നമ്മൾ പറയുക. പലപ്പോഴും ആസ്മ എന്ന വാക്ക് കേൾക്കാൻ തന്നെ പല ആളുകൾക്കും ഇഷ്ടമല്ല. അയ്യോ, ആസ്മ രോഗിയായി മാറി എന്ന് പറയുന്ന ഇത് പൂർണ്ണമായിട്ടും മാറത്തില്ല എന്നുള്ളതാണ് പലരുടെയും ചിന്ത. പക്ഷേ എന്നാൽ അങ്ങനെയല്ല. നമുക്ക് മോഡേൺ മെഡിസിനിൽ ഈ അലർജിയും ആസ്മയും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്ന ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അപ്പം പലപ്പോഴും പല രീതിയിലുള്ള അലർജി കൊണ്ടാണ് ഈ ബ്രോങ്കിയൽ ആസ്മയും അലർജിക് ബ്രോങ്കൈറ്റിസും അലർജിക് റൈനൈറ്റിസും ഒക്കെ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അലർജികളാണ് കണ്ണു ചൊറിച്ചിലായിട്ട് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ആയിട്ട് വരിക. പല ആളുകൾക്കും അത് ദേഹത്ത് ചൊറിഞ്ഞു കടിക്കുന്നതായിട്ട് വരാം. അത് അർട്ടിക്കേരിയ, സ്കിൻ അട്ടോപ്പി, എക്സിമ എന്നൊക്കെ ഇങ്ങനെ പല പല പദങ്ങളിൽ പറയാറുണ്ട്. പലപ്പോഴും പല സോറിയാസിസ് പോലുള്ള അസുഖങ്ങളിലും ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആയിട്ടുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE തുടങ്ങിയ കണ്ടീഷൻസിലുമൊക്കെ ഇത്തരത്തിൽ അലർജിയുടെ ഒരു ട്രിഗറിങ് ഫാക്ടർ നമുക്ക് കാണാം. അത് പലപ്പോഴും ശ്വാസകോശത്തെ കൂടി ബാധിക്കുമ്പോൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് ശ്വാസം മുട്ടലും കഫക്കെട്ടും ചുമയും വിട്ടൊഴിയാതെ കൂടെ കൂടിയേക്കാം. അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോഴെല്ലാം ഈ അലർജിക് ട്രിഗറിങ് ഫാക്ടറിനെ നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവനെ അങ്ങ് മാറ്റി നിർത്തുമ്പോൾ തന്നെ പല പകുതി ആശ്വാസമാകും. ഇനി പലപ്പോഴും മാറ്റി നിർത്താൻ പറ്റാത്ത അലർജികളുണ്ടാവാം. അത് പലതരത്തിലുള്ള പൊടിയും പൊടിച്ചെള്ളുകളുമാണ്. അത് തന്നെ ഒരു 5-6 വെറൈറ്റിയുണ്ട്. നമുക്കിതെല്ലാം ഒരു SPT സ്കിൻ പ്രിക് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ച് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം വീതം തുള്ളിമരുന്ന് അത് 6 മാസത്തേക്കാണ് കൊടുക്കുക. അപ്പോൾ കൊച്ചു വാവമാർക്ക് പോലും ഈ ഇമ്മ്യൂണോതെറാപ്പി നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കൊടുത്ത് അത് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വയനാട് ബിഷപ്പായിട്ടുള്ള തോമസ് മാർ ജോസഫ് എന്ന് പറയുന്ന പിതാവ് അദ്ദേഹം ഈ പറയുന്ന അലർജിക് റൈനൈറ്റിസ് ആയിട്ട് എൻ്റെ അടുത്ത് വരികയും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ സമ്മതപ്രകാരം ഞാൻ പറയുകയാണ്. പിന്നീട് വീണ്ടും 3 വൈദികരെ കൂടി ഇതേ പ്രശ്നം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് അയക്കുകയും അവർക്കും ഈ പറയുന്ന ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിമോചനം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് സന്തോഷകരമായിട്ട് അറിയട്ടെ. അതോടൊപ്പം ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ 6 മാസത്തേക്ക് കൊടുക്കുമ്പോഴേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ. അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കപ്പോൾ എന്താ ചെയ്യുക? അതിന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മരുന്നുകളും അതേപോലെ ഇൻഹേലർ മരുന്നുകളും ചിലപ്പോൾ ഈ നേസൽ സ്പ്രേയും ഒക്കെ നമ്മൾ 3-4 മാസത്തേക്കെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും, അതിൻ്റെ കൂടെ തന്നെ പാരലലായിട്ട്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുന്ന ഈ ഇമ്മ്യൂണോതെറാപ്പി തുള്ളിമരുന്നല്ല, ഇഞ്ചക്ഷനായിട്ടായിരുന്നു. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു പ്രശ്നം, അതിനൊരു ന്യൂനതയായിട്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വളരെ സേഫായിട്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് എടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പലപ്പോഴും ഈ ഇൻഹേലർ നേസൽ സ്പ്രേ ഒക്കെ പറയുമ്പോഴത്തേക്കും ആളുകൾക്ക് പേടിയാണ്, അയ്യോ അത് വലിയ കൂടിയ ഡോസിലുള്ളതല്ലേ എന്ന്. വാസ്തവത്തിൽ ഇൻഹേലർ മരുന്നും നേസൽ സ്പ്രേയും ഒക്കെയാണ് നമുക്ക് ശ്വാസകോശ രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതും എഫക്റ്റീവും ഡോസ് കുറഞ്ഞതുമായിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അലർജി സ്പെഷ്യലിസ്റ്റായ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. 11 റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി, സുൽത്താൻ ബത്തേരി.